ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് സോയാബീൻ ചങ്ക് ഇല്ല, ഇതിൻ്റെ ചെറിയത് സോയാ ഗ്രാനുവൽസ് എന്ന് പറയും. ചെറിയ 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 നമ്മൾ പൊടിച്ച് ചെറുതാക്കുന്ന പോലെ ഇത് ഓൾറെഡി ചെറിയ പൊടി പൊടി കഷ്ണങ്ങളാണ് ഇതിന്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സോയാബീൻ ചങ്ക് കറി ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് ഞാൻ മകന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അവനിപ്പോൾ അത് ബാലൻസ് വന്നൊരു പാക്കറ്റാണ്. അപ്പോൾ അതിലെടുത്തിട്ട് ഞാൻ കറി വയ്ക്കാൻ പോവാം. അവർക്ക് ഈ വർക്കൗട്ട് ചെയ്യുന്ന പിള്ളേർക്ക് വളരെ ഗുണം ചെയ്യുന്ന സാധനമാണല്ലോ. അപ്പോൾ അതിൻ്റെ വശത്ത് ഞാൻ പറഞ്ഞു ബാക്കിയൊന്ന് ഒന്ന് എടുത്തതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് പാക്കറ്റ് പൊട്ടിച്ചതാണ്, കണ്ടോ. ഇതാണ് സോയാബീൻ ഗ്രാനുവൽസ് എന്ന് പറഞ്ഞാൽ ഇത് പിരിഞ്ഞാൻ്റെ പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇതോട്ടം. ഇത് നമുക്ക് വെള്ളമൊഴിച്ച് കുതിർത്താൻ വെക്കണം ഒരു 10 മിനിറ്റ് നേരത്തേക്ക്. ഞാനത് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിനകത്തേക്ക് ഞാനിപ്പോൾ നേരത്തെ സോയ ഗ്രാനുൾസ് വെള്ളത്തിലിട്ടില്ലായിരുന്നോ. അതിനകത്തേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടി കട്ട് ചെയ്ത് ഇടുക കേട്ടോ, ആ വെള്ളത്തിലിടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ. ഇതാ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നന്നായിട്ടത് ദൈവം വീർത്തു, സോഫ്റ്റായി. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടണം. ഞാൻ ഇത് പിഴിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് വലുതാണെങ്കിൽ ഒരു തക്കാളി, ചെറിയ ചെറിയ സൈസാണെങ്കിൽ 2 എണ്ണം ഇത് ഇതിനകത്തേക്ക് അരിഞ്ഞിടണം. ഇതാ എൻ്റെ കയ്യിലുള്ളത് വലിയ തക്കാളി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1 എണ്ണം മതി, 1 തക്കാളി മതി. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇത് അരിഞ്ഞിടാൻ പോവാണേ. ഞാൻ തക്കാളി ഇതിനകത്തേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. 1 തക്കാളി, അത് ചെറുതാക്കണമെന്നൊന്നുമില്ല, കാരണം വെന്ത് കഴിയുമ്പോഴത്തേക്കും അത് അരിഞ്ഞു പോകുമല്ലോ. ഇതിനകത്തേക്ക് വേണ്ടതൊരു 2 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു നുള്ളല്ല സോറി, ഒരു 1/2 ടീസ്പൂണിൻ്റെ മേൽ, 1/2 ടീസ്പൂൺ വേണ്ട മഞ്ഞൾ. അതുപോലെ തന്നെ മുളക് പൊടി. ഇനി നമ്മൾ ഇതിനത് ആവശ്യത്തിനോട് വെള്ളമൊഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കണം. അപ്പോൾ ഞാനത് വെള്ളമൊഴിച്ചിട്ടുണ്ട്. ഇത് 3 രീതിയിലാണ് കേട്ടോ വേണ്ടത്, കാരണം ഇതിന് വെള്ളം കുറച്ച് മതി. അത് ഇങ്ങനെ മീതയിൽ നിൽക്കേണ്ട, ഒപ്പം നിൽക്കുന്ന സൈസ് വെള്ളം. ഇനി ഞാൻ അടുപ്പത്ത് മൂടിയിട്ട് വെക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാനത് വിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടച്ച് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ അതേ ഞാൻ മറ്റേ സോന ഗ്രാനുവൽസ് ഞാനിപ്പം പുഴുങ്ങി അത് കുക്കർ തുറന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് തളിക്കാനുള്ളതിലേക്ക് നോക്കുവാണേ. അപ്പോൾ ഞാനത് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. ഇത്തിരി കൂടുതൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഒരു 3 1/2 ടീസ്പൂണോളം ഒഴിക്കുന്നുണ്ട്, കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു 1 ടീസ്പൂൺ കടുകാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തുട വേണ്ടോ ചതച്ചെടുത്തിരിക്കുവാണേ വെളുത്തുള്ളി, അത് അതിനകത്തേക്ക് ഇടുവാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ആ പച്ചമുളം മാറുന്നവരൊന്ന്, ഞാനങ്ങനെ തൊള്ളി കളയാറില്ല വെളുത്തുള്ളിയുടെ, അതൊരു ഗുണമുണ്ടോയെന്ന് ചേർത്തിട്ട് ഞാൻ കളയാറില്ല. ഇനി ഇതേ ഒരു 2 സവാള കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെത്തേക്ക് വേണം. ഇത് ഒന്ന് വാടി നന്നായിട്ടൊന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ടത്തേക്ക് വരും. ഞാനൊരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇന്നത്തേക്ക് വേണം. ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ തക്കാളി. ഇതിനകത്തേക്ക് ഞാനൊരു 3 പച്ചമുളകും മെടുകെ കീറുക കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികളൊക്കെ ഇടാം. ഒരുപാടൊന്നും ഇടാനില്ല, 2-3 മാത്രം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയായിട്ട് ഇടുന്നത്.
ഒരു അര ടീസ്പൂണോളം മഞ്ഞളിടണം കേട്ടോ. മഞ്ഞൾ ഇച്ചിരി കൂടുതലിടണം കേട്ടോ. അതിൻ്റെ പച്ചമുളകൊന്ന് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു 1.5 ടീസ്പൂണോളം ഗരം മസാല കേട്ടോ, 1.5 ടീസ്പൂൺ. ഇത് പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ഒത്തിരി ഇടുന്നുണ്ട് കേട്ടോ, ഒരു 1 ടീസ്പൂണോളം. പിന്നെ ഞാനിതിലേക്ക് ഇടുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ബ്രോത്തിൻ്റെ ക്യൂബാട്ടോ മാഗിയുടേത്. ഇത് നമുക്ക് ചെറിയ പാക്കറ്റായിട്ട് കിട്ടും. ഞാൻ ഇത്ര ടേസ്റ്റ് കൂടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഗരം മസാല ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചിടുവാണേ. ഇതാട്ടോ ഞാൻ ഇടുവാണേ. ഇതെല്ലാം നന്നായിട്ട് വഴഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ. ഒരു 2 മിനിറ്റിനകത്തേക്ക് നിന്ന് മൂടി വയ്ക്കട്ടെ. അത് നന്നായിട്ട് എണ്ണ പുറത്ത് നിൽക്കുന്നു കേട്ടോ. ഈ സമയത്ത് ഞാനൊരു 6 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ഇടുവാണ്. ഇതിൻ്റെ പച്ചമുളക് മാറി കഴിയുമ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന സോയാബീൻ ഗ്രാനൂൾസ് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. സോയാബീൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഇതിനകത്തേക്ക് ഇടാൻ പോവാണേ. വേണം അങ്ങനെ ഫൈനലി നമ്മുടെ സോയാബീൻ ഗ്രാനൂൾസിൻ്റെ നല്ല അടിപൊളി കറി റെഡിയായിട്ടുണ്ട്. നമുക്കിത് കഴിക്കുമ്പം ശരിക്കും ചിക്കൻ കറി പോലെ തന്നെയാണ് തോന്നണേ. ഞങ്ങൾക്കിപ്പോൾ നോൺബായതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്കിത് ഉണ്ടാക്കിയത്. അപ്പം നല്ല സ്മെല്ലാണ്. പുറത്തു നിന്ന് ആരെങ്കിലും സ്മെല്ല് കേൾക്കുമ്പോൾ നമുക്കിത് ചിക്കൻ കറിയാണെന്നേ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാട്ടോ, നല്ല സ്മെല്ലുമാണ്. പിന്നെ ഇത് 200 ഗ്രാമാട്ടോ, മറ്റേ സോയാബീൻ ഗ്രാനൂൾസിൻ്റെ പാക്കറ്റ് 200 ഗ്രാമാണ്. 200 ഗ്രാമിനാണ് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടത്. ഇടയ്ക്ക് ഓരോന്ന് കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ കറി റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ മീതെ ഫൈനലി 1 പച്ചവെളിച്ചെണ്ണ കുറച്ച്. അപ്പോൾ ഞാൻ എൻ്റെ സോയാബീൻ ഗ്രാനൂൾസിൻ്റെ കറി ഞാനൊരു ഡിഷിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കടുക്, വേപ്പില, വറ്റൽമുളക്, പിന്നെ ഭംഗിക്കൊരു പപ്പടവും വെച്ചു. അപ്പം അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റേ വലിയ സോയാബീൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് എനിക്കറിയാം, ഇത് എനിക്ക് അങ്ങനെ അറിയില്ല. ഇനി ആരെങ്കിലും അറിയാമെങ്കിൽ ഓക്കെ. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാനായിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൂടാതെ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് എന്നെ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുകൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.